ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻ സാസ്ട്രോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും രണ്ട് ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം മകൈജൻ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും രണ്ടാമത് വിവാഹപൊരുത്തം എങ്ങനെ നോക്കാം എന്നുള്ളതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഈ ചാനലിലെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുവാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമുക്ക് മകൈജൻ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സ്ഥിരമായ പ്രവർത്തന മണ്ഡലം ഇല്ലാത്തവരാണ് ഈ നാളുകാർ മകേരം നക്ഷത്രക്കാർ സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉള്ളവരാണെങ്കിൽ പോലും അവരുടെ ബാല്യകാലം രോഗവൈഷമങ്ങളോട് രോഗവൈഷമങ്ങളോടുകൂടിയുള്ളതായിരിക്കും എങ്കിലും അന്യരുമായുള്ള ഇടപാടുകളിൽ സൗഹൃദവും ഇവരിൽ കാണാം അത്യധികം ആത്മാർത്ഥതയുള്ളതിനാൽ ഈ നാളുകാരോട് ഇടപെടാൻ ആർക്കും സന്തോഷമേ ഉണ്ടാകൂ കൂട്ടുകെട്ട് കൂട്ടുകച്ചവടം ഇടപാടിൽ മറ്റൊരാളെ വിശ്വസിക്കൽ എന്നീ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം നടത്താൻ അല്ലെങ്കിൽ പിന്നീട് ക്ലേശം പശ്ചാത്താപം ഇവ വേണ്ടിവരും വിശ്വാസവഞ്ചന കാട്ടുന്നവരോട് ബുദ്ധിപൂർവ്വം പെരുമാറി കാര്യം കാണാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് ലളിതവും ആദർശപരവുമായ ജീവിതം ആഗ്രഹിക്കുന്ന ഇവർ ആഡംബരത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ഏതു കാര്യത്തിലും നിഷ്പക്ഷവും ആത്മാർത്ഥവുമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ചെലവ് ചുരുക്കലിന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഇവരെക്കൊണ്ട് ചെലവ് ചുരുക്കിക്കാൻ മറ്റാർക്കും കഴിയില്ല ഒടുവിൽ ബാധ്യതകളുമായി ജീവിതത്തിൽ നട്ടം തിരിയും ഇവരുടെ ചെലവ് വരവിൽ അധികമായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അത് മാനിക്കുകയും ചെയ്യുമെങ്കിലും പ്രവൃത്തിയിൽ അതെല്ലാം മറന്ന് സ്വന്തം അഭിപ്രായം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടേത് വളരെ വിശ്വാസികളും ധൈര്യശാലികളുമെന്ന് തോന്നുമെങ്കിലും ഇവർ എല്ലാവരെയും അവിശ്വസിക്കുന്നവരും വീരുക്കളുമായിരിക്കും ഇത് ഈ നാളുകാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഏകദേശം മുപ്പത്തി രണ്ട് വയസ്സിന് ശേഷമായിരിക്കും മകൈര നാളുകാർക്ക് പ്രവർത്തന വിജയങ്ങൾ ഉണ്ടാകുന്നത് പല പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും അതുവരെയുള്ള ജീവിതത്തിനിടയിൽ നേരിടേണ്ടതായി വരും ഈ നാളുകാർ പൊതുവിൽ സമാധാനക്കുറവുള്ളവരും പെട്ടെന്ന് ശോഭിക്കുന്നവരുമായിരിക്കും ഈ നാളുകാർക്ക് സഹോദരങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല സഹോദര ശത്രുതയും ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ ഉപദ്രവവും ഉണ്ടായെന്ന് വരാം ആരോഗ്യവും അഭിമാനബോധവും നിഷ്കളങ്കതയും ഇവരുടെ മുതൽക്കൂട്ടാണ് അനാവശ്യ കൂട്ടുകെട്ടിൽ അകപ്പെട്ടാൽ അത് പശ്ചാത്താപത്തിനും കഷ്ടനഷ്ടത്തിനും ഇടയാക്കും ജീവിത സൗകര്യങ്ങളും അപ്രതീക്ഷിത നന്മകളും മുപ്പത്തിമൂന്ന് അയിമ്പത് വയസ്സുകൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും സ്വയം നിയന്ത്രണമില്ലാതെ അസാൻമാർഗിക വഴികളിൽ അകപ്പെട്ടാൽ അത് ജീവിത അധപതനത്തിന് തന്നെ കാരണമാകും ഇവരുടെ ജീവിതപാധിയെ നിയന്ത്രിക്കുന്നത് കൂട്ടുകെട്ടുകളിലെ നന്മതിന്മകളാണ് എത്ര വലിയ കൂട്ടുകെട്ടായാൽ പോലും വേണ്ടെന്ന് തോന്നിയാൽ അതിൽ നിന്നും വേഗത്തിൽ പിന്മാറാൻ കഴിയുന്ന തരത്തിലുള്ള സ്വതന്ത്ര ബുദ്ധി കൂടി ഇവർക്കുണ്ട് അനാരോഗ്യവതികളായാണ് ഈ നക്ഷത്രക്കാരുടെ ഭാര്യമാരെ സാധാരണയായി കാണപ്പെടാറുള്ളത് ഭാര്യയുമായുള്ള ഭിന്നതകൾ പലപ്പോഴും ജീവിതത്തിൽ സ്വര്യക്കേട് വരുത്തിവെക്കും ഭാര്യ അനാരോഗ്യമാണെങ്കിൽ കൂടി അവളിൽ നിന്നും ഐശ്വര്യാനുഭവങ്ങൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ഉറച്ച ആത്മവിശ്വാസമുള്ളവരും ഈശ്വരവിശ്വാസികളുമായിരിക്കും ഈ നാളുകാർ പ്രസ്തുത വിശ്വാസങ്ങളിൽ അടിയുറച്ചു മാത്രമേ ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന സഹായങ്ങളും അനുഗ്രഹങ്ങളും മാതാവിൽ നിന്ന് കിട്ടുമെങ്കിലും പിതാവിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും ലഭിക്കില്ല ചെറുതും വലുതുമായ ബിസിനസ്സുകളിൽ വലിയ മേന്മ ലഭിക്കില്ലെങ്കിലും ഈ നാളുകാർ ഇടത്തരം ബിസിനസ്സുകളിലും ഔദ്യോഗിക രംഗങ്ങളിലും വളരെയേറെ ശോഭിക്കും മാന്യത രൂപഗുണം എന്നിവ മകൈരം നാളുകാരായ സ്ത്രീകൾക്കുണ്ടായിരിക്കും കുറേ ധനം സമ്പാദിക്കുക എന്ന വിചാരം ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്വഭാവത്തിലും സൗമ്യത ദർശിക്കാൻ കഴിയും മകയിരനാളിലെ സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളും ശരീരശുദ്ധിയിലും മറ്റ് ശുചീകരണ വിഷയങ്ങളിലും ശ്രദ്ധാലുക്കളുമായിരിക്കും നിസാര കാര്യങ്ങളിൽ പോലും തീരുന്ന തരത്തിലുള്ള മനഃശക്തിയെ ഇവർക്കുണ്ടാകൂ നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ എങ്ങനെയാണ് ഉത്തമം മധ്യമം അധമം എന്നിവ കാണുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്നുണ്ട് അവസാനത്തെ ടോപ്പിക്കാണ് വിവാഹപൊരുത്തം നോക്കുന്ന വിധം അതായത് എല്ലാത്തിനും ഷോർട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത് അതായത് ഉത്തമം ഉ എന്നും മധ്യമം മാ എന്നും അധമം ആ എന്നും അത്യുത്തമം ആ ഇ എന്നുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചാർട്ടിൽ ഓരോ നക്ഷത്രത്തിൻ്റെ അരികിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാണാം അത് ആ നക്ഷത്രത്തിൻ്റെ ജന്മപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ടോട്ടൽ നാല് പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിനും ഉണ്ടാകുക പൊരുത്തങ്ങളും അതുപോലെ ഷോർട്ടായിട്ട് എഴുതാറുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ടത് മാർക്ക് അതായത് പൊരുത്തം ഉത്തമമാണെങ്കിൽ അതിന് രണ്ട് മാർക്കും മധ്യമം ആണെങ്കിൽ ഒരു മാർക്കും അധമമാണെങ്കിൽ പൂജ്യം മാർക്കും നൽകും അതായത് ഇരുപതിൽ പത്ത് പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തം ഇരുപതിലാണ് നോക്കുന്നതെങ്കിൽ മാത്രമാണ് ഉത്തമത്തിന് രണ്ട് മാർക്കും മധ്യമത്തിന് ഒരു മാർക്കും കൊടുക്കാറ് പൊരുത്തം പത്തിലാണ് നോക്കുന്നതെങ്കിൽ ഉത്തമത്തിന് ഒരു മാർക്കും മധ്യമത്തിന് അരമാർക്കുമാണ് കൊടുക്കാറ് ടോട്ടൽ പൊരുത്തം അതായത് പത്ത് പൊരുത്തങ്ങളും തമ്മിൽ കൂട്ടിയിട്ട് പതിനാലിനും അതിനു മുകളിലും കിട്ടിയാൽ ആ പൊരുത്തം അത്യുത്തമമായിരിക്കും പൊരുത്തം പത്തിനും പതിനാലിനും ഇടയിലാണെങ്കിൽ പൊരുത്തം ഉത്തമം പൊരുത്തം പത്താണെങ്കിൽ മധ്യമവും പത്തിന് താഴെയാണെങ്കിൽ അധമവുമായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പത്തിനും പതിനാലും ഒക്കെ ഇരുപതിൽ പൊരുത്തം നോക്കുമ്പോൾ ആണ് നോക്കേണ്ടത് പത്തിലാണെങ്കിൽ ഏഴര പൊരുത്തം ഇനി ഓരോ പൊരുത്തങ്ങളും കൂടുതലായി പഠിക്കാം ആദ്യമായി ദിന പൊരുത്തമാണ് പങ്കാളികൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും നൽകുന്നതാണ് ദിനപൊരുത്തം പിന്നെ ഗണപൊരുത്തം പങ്കാളികൾക്ക് അഭിവൃദ്ധി നൽകും മഹേന്ദ്ര പൊരുത്തം സൽസ്വഭാവികളായ കുട്ടികളെ നൽകും സ്ത്രീ ദീർഘ പൊരുത്തം നാനാവിധ അഭിവൃദ്ധി ഉണ്ടാവും യോനിപ്പൊരുത്തം ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്നു രാശിപ്പൊരുത്തം കുടുംബജീവിതത്തിലെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് രാശാദീപ പൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും സന്തോഷവും നൽകുന്നു വൈശ്യപൊരുത്തം പരസ്പര ആകർഷണത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെയുള്ളത് രഞ്ജു പൊരുത്തം ദീർഘവും ഭദ്രവുമായ കുടുംബജീവിതം ഉറപ്പാക്കുന്നു മംഗല്യദോഷം ഒഴിവാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് പിന്നെയുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാൽ വേദപ്പൊരുത്തവും രഞ്ജു പൊരുത്തവും ഉത്തമം ആ ജാതകം കൊള്ളില്ല എന്നാണ് പറയാറ് ഇനി നമുക്ക് എങ്ങനെ ടേബിൾ നോക്കി പൊരുത്തം നോക്കാമെന്ന് മനസ്സിലാക്കാം ഇവിടെ മകൈരം പുരുഷ നക്ഷത്രമായ അശ്വതിയുമായി എങ്ങനെ പൊരുത്തമുണ്ടെന്ന് നോക്കാം പത്ത് പൊരുത്തങ്ങളാണ് ഉള്ളത് ദിനപൊരുത്തം ഗണപ്പുരുത്തം മഹേന്ദ്രപൊരുത്തം സ്ത്രീ ദീർഘപൊരുത്തം യോനിപ്പൊരുത്തം രാശിപ്പുരുത്തം രാശാദീപുരുത്തം വശ്യപ്പുരുത്തം രഞ്ജുപുരുത്തം വേദപ്പുരത്തം നിങ്ങൾക്ക് അവിടെ ഷോർട്ടായിട്ട് എഴുതി കാണാം ദി ഗ മ സ്ത്രീ യോ രാശ്യ വ രേ ഇതൊക്കെ പൊരുത്തത്തിൻ്റെ ഷോർട്ടായിട്ട് എഴുതിയാണ് ഇപ്പോൾ ഇരുപതിലാണ് നമ്മൾ ഈ ടേബിളിൽ പൊരുത്തം നോക്കുന്നത് ദിനപ്പൊരുത്തം അശ്വതിയും ഉത്തമമാണ് അതുപോലെ ഗണപ്പൊരുത്തം ഉത്തമമാണ് മഹേന്ദ്രപൊരുത്തം മതമമാണ് സ്ത്രീദീർഗുരുത്തം ഉത്തമമാണ് യോനിപ്പൊരുത്തം ഉത്തമം രാശിപ്പുരുത്തം ഉത്തമം രാശാദിപു പൊരുത്തം മധ്യമം വൈശ്യപുരുത്തം മതമം രഞ്ജു ഉത്തമം വേദപ്പൊരുത്തം ഉത്തമം അങ്ങനെ ഇരുപതിൽ നോക്കുമ്പോൾ ഉത്തമത്തിന് രണ്ട് മാർക്ക് കൊടുക്കുമ്പോൾ പതിനഞ്ച് മാർക്ക് പതിനഞ്ച് പൊരുത്തും പതിനഞ്ചും ബന്ധം അത്യുത്തമമായിരിക്കും പത്തിൽ നോക്കുമ്പോൾ ഏഴര പൊരുത്തം അത്യുത്തമമാണ് അതുപോലെ തഴയുള്ള ഇരുപത്തേഴ് നക്ഷത്രം പുരുഷ നക്ഷത്രമായി ഇരുപത്തേഴ് നക്ഷത്രങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് നോക്കാം